ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് കോവക്ക റെസിപ്പി നോക്കാം. ഇത് 1 കിലോ കോവക്കയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. കോവക്ക മെഴുകുപുരട്ടിയതാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് കഴുകി വെള്ളമെല്ലാം വാർത്ത് വെച്ചിട്ടുള്ള കോവക്കയാണിത്. ഇനി ഇത് നീളത്തിൽ കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ 2 അറ്റങ്ങളും ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തിട്ട് സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് നീളത്തിൽ ഒന്ന് അരിഞ്ഞെടുക്കാം. കോവക്കക്ക് വേവ് അല്പം കൂടിയത് കാരണം ഞാൻ കനം കുറച്ചിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഈ ഒരു അളവിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഫുള്ള് ഇതേ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ പുള്ള നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി ഇതിലേക്കുള്ള മസാല റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് വലിയ പാത്രം തന്നെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇനി 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം ചേർത്താൽ മതി. ഇത് നന്നായിട്ട് മസാല കുഴച്ച് റെഡിയാക്കിയെടുക്കുക. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള കോവക്ക ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ മെഴുകുപുരട്ടിയെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കടായി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലോട്ട് തേച്ച് വെച്ചിട്ടുള്ള കോവക്ക ഇട്ട് കൊടുക്കുക. കോവക്ക ഞാൻ പകുതി ആദ്യം ഇട്ടിട്ടൊന്ന് വേവിച്ച ശേഷമാണ് അടുത്തത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും പകുതി മാത്രമാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കോവക്കക്ക് അല്പം വേവ് കൂടിയത് കാരണം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് 5 മിനിറ്റോളം ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ കോവക്ക 1/4 വേവോളം ആയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോഴാണ് ഈ കോവക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വെളിച്ചെണ്ണയിൽ തന്നെ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് ഡ്രൈ ആക്കിയെടുക്കാം. ഒന്നുകൂടെ ഡ്രൈ ആക്കി എടുത്തിട്ട് നമുക്കത് കോരി മാറ്റാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത് നല്ലൊരു ടേസ്റ്റ് ആയിട്ട് തന്നെ ഉണ്ട് ഈ കോവക്ക മെഴുകു പുരട്ടിയത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെയധികം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നല്ല പാകമായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ബാക്കിയുള്ളത് ഇതേ രീതിയിൽ തന്നെ വേവിച്ചെടുക്കുക. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് കാണുന്ന രീതിയിൽ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട് ഇതിന്. ഇപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ വിടുക. വല്ല സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വിട്ടാൽ മതി, തീർച്ചയായും റിപ്ലൈ തരുന്നുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.